ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ടിപ്പ്. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ പൊളിക്കാൻ ആവശ്യമുള്ള ഉള്ളിയോ വെളുത്തുള്ളിയോ എടുത്ത് ആദ്യം നമ്മൾ ഒരു ടാപ്പ് വാട്ടറിൽ അത് കഴുകണം. ഇതിനകത്ത് ഇത് കഴുകുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെളിയോ അഴുക്കോ ഉണ്ടെങ്കിൽ ഈ അരിപ്പയിലൂടെ പുറത്തു പോകും. ഇതിനു വേണ്ടി നമ്മളൊരു പഴയ അരിപ്പ യൂസ് ചെയ്താൽ മതിയാകും. ഇത് കണ്ട് കൈയൊക്കെ പോയ ഒരു അരിപ്പയാണ്. ഇതിലൂടെ നമ്മൾ ആദ്യം ഈ ഉള്ളി നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ ചെളിയും മണ്ണും എല്ലാം പോകും. അതിനുശേഷം ഇതിനെ കുറച്ചു നേരം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഒരുപാട് സമയം വേണ്ട, ഒരു അരമണിക്കൂർ എങ്കിൽ അരമണിക്കൂർ മതിയാകും. അത്രയും നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ഇത് വെള്ളത്തിൽ അരമണിക്കൂർ കഴിഞ്ഞ് കുതിരാനിട്ടിരുന്ന ഉള്ളിയാണ്. ഇതിനെ നമുക്കിനി ഒന്ന് പൊളിച്ച് നോക്കാം. അങ്ങനെ പൊളിച്ചെടുത്ത ഉള്ളിയാണിത്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് പാചക സമയത്ത് ഇത് വളരെ എളുപ്പമുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പിലേക്ക് പോയാലോ. മല്ലിയില എങ്ങനെയാണ് വളരെ ഫ്രഷായി ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രഷായി സൂക്ഷിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ മല്ലിയില ഒരു ഏകദേശം ഒരു 10 ദിവസത്തിന് മുമ്പ് ഞാൻ സൂക്ഷിക്കാൻ വെച്ചതാണ്. ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നുള്ള മറ്റ് പല ഐഡിയകളും ഞാൻ നോക്കി. ഏറ്റവും വിജയിച്ച ഉറപ്പുള്ള ടിപ്പാണ് ഇത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ഒരു ടിന്ന് ഇതിനു വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഒരു പൊക്കമുള്ള ടിന്ന് എടുത്താൽ മതിയാകും. ഇതിനടിയിൽ ആദ്യം നമ്മൾ ഈ മല്ലിയിലയുടെ വേരിലുള്ള മണ്ണും അഴുക്കും എല്ലാം കഴുകി കളയണം. അതിനുശേഷം ഇതുപോലെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം മതി. ഇത്രയും വെള്ളം മതി ഈ കുപ്പിക്കകത്ത്. കാണാമല്ലോ, ഈ കുപ്പിയിൽ നമുക്ക് ഈ മല്ലിയില ഇട്ട് സൂക്ഷിച്ചാൽ മതി. ഇതിങ്ങനെ ഫാഷനുള്ള കുപ്പി വേണമെന്നൊന്നുമില്ല. ഇതിവിടെ ഞാൻ ഉപയോഗിക്കാതിരുന്നൊരു കുപ്പി ആയതുകൊണ്ട് ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കുപ്പി വേണമെങ്കിലും എടുക്കാം, പൊക്കമുള്ള കുപ്പി ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ മല്ലിയില ഇട്ട് വെക്കണം. നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഈ വേര് ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി നിൽക്കണം. വേരിൽ അഴുക്കുണ്ടാവാൻ പാടില്ല. ഈ മല്ലിയില മൊത്തത്തിൽ നമ്മൾ കഴുകിയതായിരിക്കണം. തുടക്കൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ, കൂടുതൽ മല്ലിയില 2 ദിവസം കൂടുമ്പോൾ ഇതിനുള്ളിലിരിക്കുന്ന ഈ വെള്ളം ചരിച്ച് മാറ്റിയിട്ട് പുതിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള അഴുക്കുമായിട്ട് മിക്സ് ചെയ്ത് അത് മല്ലിയില കേടായി പോകാൻ സാധ്യതയുണ്ട്. വെള്ളം മാറ്റി കൊടുത്താൽ നല്ല ഫ്രഷായിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാം. ഇത് ഏകദേശം 10 ദിവസത്തെ കൂടുതലായ മല്ലിയിലയാണ്. നിങ്ങളെല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെ ഉപയോഗമുള്ളതാണ്. നമ്മൾ ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ബനിയന്, ലെഗിൻസ് കളയാനുള്ളത്, നമ്മുടെ നൈറ്റിയുടെ പീസസ്, ബെഡ്ഷീറ്റിൻ്റെ പീസസ്, ഇതൊക്കെ കളയാൻ വെച്ചിട്ട് വെള്ളം പിടിക്കുന്ന തുണിയാണെങ്കിൽ ഇതെല്ലാം കീറി ചെറിയ പീസായി നമ്മൾ ഒരു സെറ്റാക്കി എപ്പോഴും വെയിലത്ത് ഉണക്കി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ മടക്കി നമ്മൾ കിച്ചണിൽ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും തുടയ്ക്കാനും നമുക്ക് തട പിടിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഒരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിക്കണം. ഇത് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോഴപ്പോഴും കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. ഇതുപോലെ ഒരു സെറ്റാക്കി കുറച്ച് അധികം തുണി എടുത്ത് നമ്മൾ വെക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് തുണി അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരില്ല. നമുക്ക് അപ്പോഴപ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ കുക്കറിനകത്ത് വെള്ളം വെച്ച് പുട്ടോ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, പുട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ, ഈ കുക്കറിനടിയിൽ ആ വെള്ളത്തിൻ്റെ അടയാളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി
പഴയ നാരങ്ങ നമ്മൾ പിഴിഞ്ഞു കളഞ്ഞതിന്റെ നാരങ്ങയുടെ തൊണ്ടായാലും മതി അല്ലെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ ഇതുപോലത്തെ ഒരു കഷ്ണം നാരങ്ങ ഈ ഈ കുക്കറിനകത്തുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇതിനകത്ത് ആ വെള്ളത്തിന്റെ ആ അത്രയും അടയാളം വരില്ല അത് ഈ കുക്കർ നല്ല ക്ലീൻ ആയിട്ട് നല്ല വെള്ള കളർ തന്നെ ഇരിക്കും ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഈ വെള്ളത്തിനകത്താണ് ഈ നാരങ്ങ ഇടാനുള്ളത് ഈ ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഇതുപോലെ തന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ആ ഇഡലി പാത്രത്തിന്റെ അടിയിലും ഇതുപോലെ ഒരു നാരങ്ങയുടെ പീസോ നാരങ്ങയുടെ തൊണ്ടോ ഇട്ടിരുന്ന ആ ഇഡലി തട്ടിന്റെ അടിഭാഗവും കറക്കാതിരിക്കും ഇതും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അടുത്തൊരു സൂപ്പർ ടിപ്പിലേക്ക് പോയാലോ ഇതുപോലുള്ള നമ്മൾ ബാക്കി വന്ന സോപ്പുകളെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കാതെ കളയുകയാണ് പതിവ് ഇതിന് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടി നമുക്കിവിടെ വേണ്ടുന്നത് ഒരു പഴയ കുഞ്ഞുങ്ങളുടെ പഴയ ഒരു സോക്സാണ് ഈ സോക്സിനകത്ത് ഈ തീരാറായ സോപ്പിനെ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു കെട്ട് കെട്ടുക എന്നിട്ട് ഇത് നമുക്ക് ദേഹത്ത് തേച്ച് കഴുകി കുളിക്കാനും എല്ലാം ഉപയോഗിക്കാം ഈ സോക്സ് നല്ല ക്ലീൻ ആയ സോക്സ് ആയിരിക്കണം ഇതിനകത്തൊരു റഫ്നെസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദേഹം കഴുകി കുളിക്കുമ്പോൾ ആവശ്യത്തിന് റഫ് ആവാതെയും എന്നാൽ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്കിത് നല്ല രീതിയിൽ കുളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി വേറൊരു കാര്യം ഇതിനകത്ത് നമ്മൾ പറയുന്നത് വാഷിംഗ് സോപ്പാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇടുന്നതെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തുണി കഴുകാൻ നേരത്ത് വാഷ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കാം പക്ഷേ തുണി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കഴുകുമ്പോൾ ചെറിയ സോപ്പിൻ്റെ ഈ ചെറിയ കഷ്ണങ്ങളൊന്നും ബട്ടൺസിലോ ഹൂക്കിലോ ഒന്നും ഉടക്കിയിരിക്കത്തില്ല ഇത് ഒരു കിടിലൻ ട്രിക്കാണ് നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു ടിപ്പിലേക്ക് പോയാലോ കുഞ്ഞുങ്ങളുടെ ഇന്നർ വെയേഴ്സ് നമുക്ക് ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലും മൂത്തവരുടെ ഇളയവരുടെയും ഇന്നർ വെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത് ഇതിന് നമുക്ക് ഇവിടെ വേണ്ടുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും കളറോ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ കളർ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളോ ഏതെങ്കിലും ഒരു കളർ എടുത്ത് ഈ ഇന്നർ വെയറിൻ്റെ ഈ പാൻറ്റീസിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു അടയാളം നമ്മൾ കൊടുത്തു വെക്കുക ഇതുപോലെ നമുക്ക് കൊടുത്തു വെക്കാം അപ്പം ഈ അടയാളമുള്ള ഒരാളിൻ്റെതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അടുത്ത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് തെളിഞ്ഞ് കാണുന്ന അടയാളം വേണം നമ്മൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ നീല തന്നെ കൊടുത്താൽ നമുക്ക് ഈ അടയാളം കാണാൻ പറ്റില്ല ഈ ഈ കളർ വാട്ടർ കളർ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ കട്ടയാകാറായ നൈൽ പോളിഷ് കളയാൻ വെച്ചിരിക്കുന്ന നൈൽ പോളിഷ് തൊട്ട് ഇതിൽ തേച്ചാലും മതി അത് വാഷ് ചെയ്യുമ്പോഴും ആ കളർ പോവില്ല കട്ട് ആവാറായ നൈൽ പോളിഷ് ഇതുപോലെ കൊടുത്തു വെച്ചിരുന്നാലും മതി അപ്പം ഓരോരുത്തരുടെ ഇന്നർ വെയേഴ്സ് അവർക്ക് നോക്കി ഒന്നുകിൽ ഇത് വേറെ വേറെ കളറുകളിൽ ചെയ്യുക ഒരാളിന് കളർ കുത്തിയതാണ് അടുത്ത ആളിന് കളർ കുത്താത്തതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ട്വിൻസ് കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് മാറിപ്പോകാതെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു നല്ല വിദ്യയാണ് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇന്നർ വെയേഴ്സുകൾ മാറിപ്പോവാതിരിക്കും വീട്ടമ്മമാർക്കാണെങ്കിലും പുറത്തിടുന്നതും വെളിയിലിടുന്നതും കൂടി മിക്സ് ആകാതിരിക്കാൻ നമുക്കിങ്ങനെ ഒരു അടയാളം കുത്തി മാറ്റി വെക്കാം ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം അടുത്ത ടിപ്പ് കണ്ടാലോ നമ്മളിതുപോലെ റോൾ ഓൺ നമ്മൾ ഉപയോഗിക്കുന്ന റോൾ ഓണിൻ്റെ ഒഴിഞ്ഞ ടിന്നാണ് ഒഴിഞ്ഞ ഒരു കുപ്പിയാണിത് ഇതിനെ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ബ്യൂട്ടി ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് കണ്ണിൻ്റെ തടങ്ങളിൽ തേനും നാരങ്ങ നീര് വെള്ളരിക്ക ജ്യൂസ് ഇതൊക്കെ നമ്മൾ തേക്കാറുണ്ട് ഈ ടിന്നിൻ്റെ അടപ്പ് തുറന്നിട്ട് ആ വെള്ളരിക്ക ജ്യൂസ് നമ്മൾ എന്താണോ തേക്കാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ അത് ഇതിനകത്താക്കിയിട്ട് നമ്മൾ കണ്ണിൻ്റെ തടത്തോ മുഖത്തോ ഒക്കെ നമ്മളിങ്ങനെ ഇതുപോലെ തേച്ചാൽ ഒരുപാട് പുറത്ത് വരില്ല അത് നമ്മുടെ കയ്യിലൊന്നും ആവാതെ നമുക്ക് തേക്കാവുന്നതാണ് മുഖത്ത് നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടും ഇങ്ങനത്തെ ടിന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടിന്നോ കുപ്പികളോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ റോൾ ഓൺ ഇങ്ങനെ തിരിയും ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഇത് കത്രികയോ
കത്തി കൊണ്ട് തുറന്നെടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ആ ലിക്വിഡ് നിറച്ച് ഇതുപോലെ നമുക്ക് ദേഹത്ത് തേക്കാവുന്നതാണ്. കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് ലിക്വിഡുകൾ തേക്കണമെങ്കിൽ ഇതിനകത്താക്കി തേച്ചാൽ മതി. ഈ ടിപ്പും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ടിപ്പ് നോക്കാം. ഇത് കുറച്ച് റബ്ബർ ബാൻഡാണ്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ നാളിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് തങ്ങളിൽ ഒട്ടിപ്പിടിച്ച് ഇത് ആകെ ഒരു പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ ഇതൊക്കെ കയറി ഇതാകെപ്പാട് വൃത്തിയേടായി തങ്ങളിൽ ഒട്ടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടിന്നെടുത്ത് അതിനകത്ത് കുറച്ച് പൗഡർ, നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ മുഖത്തിടുന്ന പൗഡർ ഒരു കുറച്ച് ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുലുക്കി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് കുലുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പൗഡർ ഇതിനകത്തെല്ലാം പിടിച്ചിട്ട് അതിൻ്റെ ആ റബ്ബറിൻ്റെ മയമെല്ലാം മാറി ഇത് തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതെ ഇത് കാലങ്ങളോളം നമുക്ക് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് ഉപയോഗിക്കാൻ പറ്റും. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലുള്ള ചെറിയ സ്പ്രേ ബോട്ടിലുകൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കംഫർട്ട്, തുണികളിൽ ഉപയോഗിക്കുന്ന കംഫർട്ട് കുറച്ച് ലിക്വിഡാക്കി കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമെല്ലാം ഫ്രഷായിട്ട് പുതിയ ഷീറ്റൊക്കെ വിരിച്ച് കട്ടിലൊക്കെ റെഡിയാക്കി ഇടുമ്പോൾ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി ആ ഷീറ്റിൽ ഇതുപോലെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ റൂമിലേക്ക് കയറുമ്പോൾ നല്ല ഫ്രഷ്നെസ് തോന്നും, ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ബോട്ടിലിൽ നമ്മൾ ലിക്വിഡ് ഇതുപോലെ നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്നോ രണ്ടോ സ്പൂണോ അല്ലെങ്കിൽ സാഷയിൽ കിട്ടുന്ന പാക്കറ്റ് ആയാലും മതി. ഇത് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതുപോലത്തെ കുപ്പിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുറക്കുന്ന കുപ്പിയിലെടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ തുറക്കുന്ന കുപ്പിയിലെടുത്തിട്ട് ഇത് നിറച്ച് ഒരു സാഷ എടുത്തിട്ട് ഒരു സാഷയ്ക്ക് 3 രൂപ എന്തോ ഉള്ളു വില, അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു സാഷയിൽ ബാക്കി നമ്മൾ നിറയെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ബാത്റൂമുകളിൽ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ എന്തെങ്കിലും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് കഴുകി ബാത്റൂം ക്ലീൻ ആക്കിയതിന് ശേഷം ബാത്റൂമിൻ്റെ ഭിത്തിയിലൊക്കെ കുറച്ച് കുടഞ്ഞു കൊടുത്ത് ബാത്റൂമിൽ എപ്പോഴും നല്ല മണം ഉണ്ടാവും. ഇതും ഈ ടിപ്പും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. മറ്റൊരു സൂപ്പർ ടിപ്പാണ് ഇതുപോലെയുള്ള ഒരു എക്സ്റേ ഷീറ്റ്. നമ്മളൊക്കെ വീട്ടിൽ പണ്ടൊക്കെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എടുത്ത എക്സ്റേയുടെ ഷീറ്റുകൾ കാണും. ഒരു എക്സ്റേ ഷീറ്റാണിത്. ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ടിപ്പുണ്ട് കാണിക്കാം. നമ്മൾ റൂമൊക്കെ അടിച്ചു വാരി കഴിയുമ്പോൾ വേസ്റ്റ് എല്ലാം ഇതുപോലെ ഈ എക്സ്റേ ഷീറ്റിനകത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ ഒരു പൊടി പോലും തറയെ കാണില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരും. ഒരു പൊടിയും മുടിയും മണ്ണും ഒന്നും കാണില്ല. ഈ എക്സ്ട്രാ ഷീറ്റിൻ്റെ ഈ അരികെല്ലാം വളരെ തിന്നായതുകൊണ്ടാണ് ഇതുപോലെ എല്ലാ അഴുക്കുകളും ഇതിനകത്ത് കയറുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേസ്റ്റ് കളക്ടറിനേക്കാളും വളരെ യൂസ്ഫുൾ ആണ് ഈ രീതി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.